രമ്യാ ഹരിദാസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് എംപിയുടെ ഹോട്ടൽ യാത്ര കൂടുതൽ വിവാദത്തിലേക്ക് രമ്യാ ഹരിദാസ് എംപി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ലോക്ക്ഡൗൺ വ്യവസ്ഥകൾ ലംഘിച്ച് ഹോട്ടലിൽ ഇരുന്നതായി ആരോപിച്ച് വീഡിയോ പകർത്തി പങ്കുവച്ച യുവാവ് എംപിക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് വെളിപ്പെടുത്തി രമ്യാ ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഹോട്ടലിൽ ഇരുന്ന കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്തതിനും വീഡിയോ പകർത്തിയതിനും തന്നെ മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട സനൂഫാണ് എംപിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് വെളിപ്പെടുത്തിയത് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച കോൺഗ്രസ് നേതാക്കളുടെ വീഡിയോ ചിത്രീകരിച്ചതിന് തന്നെ സമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കാനാണ് രമ്യാ ഹരിദാസ് ശ്രമിക്കുന്നത് എന്ന് സനൂഫ് ആരോപിച്ചു എംപിയെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്താണ് താൻ സംസാരിച്ചത് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട എംപി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു താൻ പാഴ്സൽ വാങ്ങാൻ വന്നതാണ് എന്നായിരുന്നു എംപിയുടെ മറുപടി അതേസമയം രമ്യാ ഹരിദാസ് വിടി ബലറാം റിയാസ് മുക്കോളി പാളയം പ്രദീപ് എന്നിവർ മാസ്ക് ധരിക്കാതെ ഇരിക്കുകയായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ് വീതം വെള്ളം മേശപ്പുറത്ത് വച്ചിരുന്നു അവർ ഭക്ഷണത്തിന് കാത്തിരിക്കുകയായിരുന്നു താൻ പാഴ്സൽ വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞ എംപിയോട് മറ്റുള്ള പലരും കഴിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് ചോദിച്ചു ഇത് തന്റെ മണ്ഡലമല്ല എന്നായിരുന്നു എംപിയുടെ മറുപടി തുടർന്ന് തന്നെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു പാഴ്സൽ ലഭിച്ചെന്ന് പറഞ്ഞ് താൻ ഹോട്ടലിൽ നിന്ന് മടങ്ങാൻ തയ്യാറെടുത്തപ്പോൾ നിർബന്ധിച്ച് പിടിച്ചിരുത്താൻ ശ്രമിച്ചു ഈ സമയത്ത് പാളയം പ്രദീപത്തി കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു തന്നെയും സുഹൃത്ത് ആസാദിനെയും കോൺഗ്രസ് നേതാക്കൾ മർദ്ദിച്ചതായി സനൂഫ് ആരോപിക്കുന്നു ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഇയാളുടെ ആവശ്യം സിസിടിവി ദൃശ്യങ്ങൾ കണ്ടാൽ എംപിയുടെ വാദത്തിൽ കഴമ്പില്ലെന്ന് തെളിയുമെന്നും ഇയാൾ പറയുന്നു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് കയ്യിൽ കയറി പിടിച്ചെന്ന എംപിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ് സംഭവത്തിന്റെ വീഡിയോ ലഭ്യമായതിനാൽ ആർക്കും കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാകും പരുക്കേറ്റ സനൂഫ് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിൽ മുൻ തൃത്താല എംഎൽഎ വി ടി ബലറാം ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പാളയം പ്രദീപ് എന്നിവരുടെ പേരിൽ കേസെടുത്തു ലോക്ക്ഡൌൺ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഹോട്ടൽ നിലകൊള്ളുന്ന സ്ഥലത്തെ പഞ്ചായത്തായ മരുത റോഡ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രമ്യാ ഹരിദാസ് തയ്യാറാകുന്നില്ല എന്ന് പരാതിയുണ്ട് സംഭവം വിവാദമാക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നുണ്ട് എന്നും അതിന് പിന്നിൽ രഹസ്യ ഗൂഢാലോചനയുണ്ട് എന്നുമുള്ള ആരോപണമാണ് യു ഡി എഫ് വൃത്തങ്ങൾ ആരോപിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഏത് വിധേനയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ രമ്യാ ഹരിദാസിനെതിരെയുള്ള നീക്കമായാണ് ഈ സംഭവത്തെ കോൺഗ്രസ് കാണുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നേടിയ ചരിത്ര വിജയത്തിന്റെ നിറം കെടുത്താനുള്ള നീക്കം നേരത്തെ മുതൽ സി പി ഐഎം നടത്തിവരുന്നതായി പ്രതിപക്ഷം വെളിപ്പെടുത്തുന്നു അടുത്ത തവണ ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഭരണമുന്നണി ആരംഭിച്ചതായി കോൺഗ്രസ് സംശയിക്കുന്നുമുണ്ട് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ വിഷയത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടതായും അറിയുന്നു രമ്യാ ഹരിദാസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന പ്രതികരണം പരാതിക്കാരനായ യുവാവിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുകയാണ് എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനായിരിക്കും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവുക ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന വി ടി ബലറാം സംഭവസ്ഥലത്തുണ്ടായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ ആയ 8 പേരടങ്ങുന്ന സംഘമാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട് ഇവരിൽ ആരും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക